മോദി സ്തുതിയിൽ നിന്ന് പിന്മാറാതെ കോൺഗ്രസ് നേതാക്കൾ. പ്രസ്താവനയിൽ മാപ്പ് പറയേണ്ടതില്ലെന്ന് ശശി തരൂർ എംപി വ്യക്തമാക്കി. സാമ്പത്തിക രംഗത്തെ സർക്കാരിന്റെ വീഴ്ചകൾ ചർച്ചയാകേണ്ട സമയത്താണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ മോദിക്ക് വേണ്ടി കൈയടിക്കുന്നത്. ഇത്തരം നേതാക്കൾക്കെതിരെ നടപടിയെടുക്കേണ്ട AICC ആവട്ടെ വിഷയത്തിൽ മൃദു സമീപനം തുടരുകയാണ്. പ്രതിപക്ഷത്തിന്റെ കടമകൾ ചെയ്യുന്നതിനേക്കാൾ ഭരണപക്ഷത്തിന് വേണ്ടി ഗോളടിക്കുന്ന തിരക്കിലാണ് ചെറുതും വലുതുമായ കോൺഗ്രസ് നേതാക്കൾ. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെന്ന് പകൽ പോലെ വ്യക്തം. ഇതിൽ നിന്ന് ചർച്ച തിരിക്കാൻ പഠിച്ച പണി 18 നോക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ സമയത്താണ് കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേശ്, അഭിഷേക് സിംഗ്വി, ശശി തരൂർ തുടങ്ങിയവർ മോദി സ്തുതിയുമായി രംഗത്തെത്തുന്നത്. മോദി പ്രശംസ ശശി തരൂർ ഇന്നും ആവർത്തിച്ചു. എല്ലാറ്റിനും എല്ലാ സമയത്തും നമ്മൾ കുറ്റം പറയരുത്. അത് ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് പലർക്കും ഇഷ്ടപ്പെട്ടില്ല, എന്നെ സ്പോക്സ്മാൻ സ്ഥാനത്ത് മാറ്റി. എനിക്ക് ആ നഷ്ടത്തിൽ നിന്ന് വലിയൊരു സങ്കടമൊന്നും ഇല്ല. ഒരു അപ്പോളജി പറയേണ്ട ഒറ്റ ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ പിന്നെ അദ്ദേഹം ഒന്ന് രണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളതിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ആരും നമ്മളുടെ അഭിപ്രായത്തിന് വില വയ്ക്കില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായം, ഇതെല്ലാം പേഴ്സണലാണ്. ജയറാമിൻ്റെയും അഭിഷേകിൻ്റെയും എൻ്റെയും എല്ലാം പേഴ്സണൽ അഭിപ്രായങ്ങൾ മാത്രമാണ്. പക്ഷെ ഞങ്ങളുടെ പാർട്ടിയുടെ അകത്ത് ഒരു ജനാധിപത്യ പാർട്ടിയായിട്ട് ഇങ്ങനെയുള്ള ചർച്ച നടത്തുന്നത് എൻ്റെ അഭിപ്രായത്തിൽ പാർട്ടിക്ക് നല്ലതാണ്. ജീവൽ പ്രശ്നങ്ങളിൽ സർക്കാരിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന വീഴ്ചകൾ ചർച്ചയാകേണ്ട നേരമാണിത്. ഇത് ചൂണ്ടിക്കാട്ടേണ്ട സമയത്തുള്ള നേതാക്കളുടെ പ്രസ്താവന പ്രതിപക്ഷത്തിരിക്കാൻ പോലും കോൺഗ്രസിന് യോഗ്യതയില്ലെന്ന് ശരിവയ്ക്കുന്നു. മോദിക്ക് വേണ്ടി വാദിക്കുന്ന ഇത്തരം നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാനാകട്ടെ AICCക്ക് ശേഷിയും നഷ്ടമായി. അല്ല, ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായത്തെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ഇതിനകത്ത് വളരെ കൃത്യമാണ്. അഭിപ്രായങ്ങൾ വ്യക്തിപരമെന്ന AICC വിശദീകരണം പാർട്ടിയിൽ കൂടുതൽ മോദി സ്തുതി പാഠകരെ സൃഷ്ടിക്കുമെന്ന് ഉറപ്പ്. അബ്ദുള്ളക്കുട്ടിയെ പുറത്താക്കാൻ ആവേശം കാണിച്ച കേരളത്തിലെ കോൺഗ്രസിന് ശശി തരൂരിന്റെ കാര്യത്തിൽ ആ ശുഷ്കാന്തി ഇല്ലാത്തതും ശ്രദ്ധേയം. കൈരളി ന്യൂസ്, ദില്ലി.